channel. Appo nammal innoru simple craft idea ayittana vannekkanathu. Appo adinu vendi njan oru plastic bottle eduthittundu. Appo idu enikku idu polathe oru plastic bottle aata kittiyathu. Ini namukku idinte sticker nu remove cheythu kalayam. Appo idu nammal sticker okke remove cheythu kalanjittundu. Njan ee kuppi nu cut cheyidukkana. Appo nadu bhagathalla adinu korchu mada keerittu oru bhagayittu nammal cut cheyyana. Appo njan oru blade upayogichittu aata idu cut cheyanathu. ഇനി നമ്മൾ കട്ട് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ കിട്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഫെവിക്കോൾ 2:1 റേഷ്യോയിൽ വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തതുപോലെ കുട്ടികൾ ആരും ഇങ്ങനെ കട്ട് ചെയ്യരുത് അപ്പോൾ കൈയൊക്കെ മുറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പം മുതിർന്ന ആരുകളുടെ സഹായത്തോടെ വേണം നിങ്ങൾ ബോട്ടിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പശുവിൻ്റെ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളു ഭാഗത്തേയും കൂടെ ഇങ്ങനെ കവർ ചെയ്യാൻ ഭാഗത്തിന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ മടക്കി ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ല ഷാർപ്പായിരിക്കും അപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ഷാർപ്പുള്ള ഭാഗമൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാം ടിഷ്യൂ പേപ്പർ ബോട്ടിൽ മൊത്തം ഒട്ടിച്ചെടുക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടത് കുറച്ച് മെഡിസിൻ സ്ട്രിപ്പാണ് മെഡിസിൻ സ്ട്രിപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ എഡ്ജി കോഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം ഇനി എന്തെങ്കിലും ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ നമ്മൾ ഇതുപോലത്തെ ഒരു മെഡിസിൻ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ റൗണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു കളർ കണ്ടോ ഈ ഒരു കളറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു 3 സൈസിലുള്ള മെഡിസിൻ സ്ട്രിപ്പാണ് ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നൂല് ചുറ്റി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ കട്ടിയുള്ള നൂലാട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പശു മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ സർക്കിളിൽ നമ്മളിതുപോലെ ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നൂല് ചുറ്റി കൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പ് വരരുത് ഇതുപോലെ വേണം ചുറ്റി കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മൾ നൂല് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രമായിട്ട് നൂല് ചുറ്റി കൊടുക്കണുള്ളൂ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പശു വേവിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നൂല് ഊറ്റിയതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ മെഡിസിൻ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനുള്ള മെഡിസിൻ സ്ട്രിപ്പാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും വെട്ടാൻ പിന്നെ ഞാൻ എടുത്തേക്കണത് ഇതുപോലത്തെ ഓറഞ്ച് കളറാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓറഞ്ച് കളർ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു ഡിസൈൻ പോലെ ആദ്യം വൈറ്റ് പിന്നെ ഞാൻ ഒരു ഓറഞ്ച് ഒരു 4 എണ്ണം അതുപോലെയായിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മളിത് ഏത് രീതിയിൽ ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതെല്ലാം ഒരേ സൈസാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഓറഞ്ച് കുറച്ചും കൂടി ചെറുതായിരിക്കും എന്ന് പക്ഷേ ഇത് ഒട്ടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് സെയിം സൈസാണ് എല്ലാം അപ്പോൾ ഈ നമ്മളിതുപോലെ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സർക്കിൾ ഷേപ്പ് ഉള്ളതല്ലേ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഇറക്കിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണത് അപ്പോൾ ഞാൻ ഈ സർക്കിൾ ഇതുപോലെ പാറ്റേണായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കണത് ഒട്ടിച്ചു കൊടുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വയലറ്റ് കളറാണ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണത് അപ്പോൾ നിങ്ങളുടെ ഏത് പെയിൻറ്റാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പെയിൻറ് അടിച്ചു കൊടുക്കുമ്പോൾ മെഡിസിൻ സ്ട്രിപ്പിന് അത്ര പെട്ടെന്ന് പെയിൻറ്റ് പിടിക്കൂല അപ്പോൾ അതുകൊണ്ട് 2 കോട്ട അതിനകത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ മൊത്തം ഈ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ പെയിൻറ് അടിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് കുറച്ചും കൂടി ഒന്ന് കുമ്പാക്കാൻ വേണ്ടി ഞാനിവിടെ സിൽവർ കളർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പെയിൻ്റ് അടിച്ചൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണോട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ പോരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മെഡിസിൻ സ്ട്രിപ്പിലും നമ്മൾ നേരത്തെ ചുറ്റി ആ നൂലിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല രസമല്ലേ ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നവരെയല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ചും ഇത് മെഡിസിൻ സ്ട്രിപ്പാണെന്ന് ആർക്കും മനസ്സിലാവില്ല കണ്ടല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെൻസിൽ സ്റ്റാൻഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കിത് ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം
ഇതുപോലത്തെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പഴകിയ പ്ലാസ്റ്റിക് കുപ്പിയും മെഡിസിൻ സ്ട്രിപ്പും ഒന്നിന് വെറുതെ കളയുണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാം. അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് കിടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കേണ്ടി ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാ കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ലോക്ക്ഡൗൺ നിമിഷങ്ങളൊക്കെ നല്ല ക്രിയേറ്റീവാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പുതിയൊരു ഐഡിയ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.